കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്ത്യൻ മീഡിയ ലൈവ് നടത്തുന്ന ഈ വചന ദർശനം എന്ന പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം അവസരം നൽകുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് ഈ സമയത്തുള്ള ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി രൂത്തിൻ്റെ പുസ്തകം 1 അതിൻ്റെ 14 വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. രൂത്തോ അവളോട് പറ്റി നിന്നു. ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിൻ്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർപ്പാൻ പോയി. അപ്പം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. ഈ ക്ഷാമമുണ്ടായപ്പോൾ എവിടെ ക്ഷാമമുണ്ടായത്? ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നുള്ളതാണ്. അപ്പോൾ അപ്പത്തിൻ്റെ ഭവനം എന്ന അർത്ഥം വരുന്ന സ്ഥലത്തും എന്തുണ്ടായി? ക്ഷാമമുണ്ടായി. അപ്പോൾ ബെത്ലഹേമിലും അപ്പത്തിൻ്റെ ഭവനത്തിലും ക്ഷാമമുണ്ടാകാം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള ക്ഷാമത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മിൽ നടമാടാം. പക്ഷേ അവിടെ ഈ കുടുംബം എന്താ ചെയ്തത്? അങ്ങനെ ഒരു ക്ഷാമം വന്നപ്പോൾ അവർ മോവാബ് ദേശത്തേക്ക് പോയി. അപ്പോൾ മോവാബിൽ ക്ഷാമമില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് മോവാബ് ദേശത്തേക്ക് പോയത്. പക്ഷേ മോവാബ് ദേശത്തിൻ്റെ പ്രത്യേകത അധാർമ്മികത നിറഞ്ഞ ഒരു ദേശമാണ് മോവാബ് ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ അപ്പമില്ലായ്മ വന്നപ്പോൾ, അതായത് അപ്പത്തിൻ്റെ ഭവനത്തിൽ അപ്പമില്ലായ്മ വന്നപ്പോൾ, പോരായ്മ വന്നപ്പോൾ, സ്വന്തമായി ഒരു ചിന്ത, സ്വന്തമായി ഒരു തീരുമാനം ഉടലെടുത്തു. ഇവിടെ അവർ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് മോവാബ് ദേശത്തേക്ക് പോയതായിട്ട് കാണുന്നില്ല. സ്വന്തമായൊരു ചിന്ത ഉടലെടുത്തു. മോവാബ് ദേശം ഇപ്പോൾ വളരെ നല്ല ദേശമാണ്, അവിടെ അപ്പം കിട്ടുന്ന ദേശമാണ്. അങ്ങനെ ക്ഷാമം തീർക്കാൻ ഒരു നല്ല ഒരു തീരുമാനം അതാണെന്ന് ചിന്തിച്ച് മോവാബ് ദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും, ആണായി കുടുംബത്തിലുള്ളവരെല്ലാം അപ്പനും ആൺമക്കളൊക്കെ ഇങ്ങനെ മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താ സംഭവിച്ചത്? ദൈവഹിതമല്ലാതെ ദൈവിക വചനത്തിൻ്റെ പ്രമാണം വിട്ട്, ദൈവിക ആജ്ഞ വിട്ട്, സ്വന്തം താല്പര്യത്താൽ, സ്വന്തം തീരുമാനത്താൽ ക്ഷാമം തീർക്കാൻ പോയപ്പോൾ കുടുംബത്തിലുള്ള ആണായി ജനിച്ചവരെല്ലാം അപ്പനടക്കം മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, രൂത്തിൻ്റെ അമ്മയും ഈ 2 ശേഷിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അവർ എവിടെ വരികയാണ്? ബേത്ലഹേമിലേക്ക് തിരിച്ച് മടങ്ങിപ്പോരാൻ വേണ്ടി തുനിയുകയാണ്. ആ സമയത്ത് അമ്മായിമ്മ മരുമക്കളോട് പറയുകയാണ്, നിങ്ങൾ ഇനി എൻ്റെ ചാർച്ചക്കാരിൽ ആരും നിങ്ങളെ വീണ്ടെടുക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി രക്ഷപ്പെട്ടു. അപ്പോൾ ഓർപ്പ എന്തു ചെയ്തു? ആ തീരുമാനം കേട്ട് അവൾ അവളുടെ കാര്യം നോക്കി പോയി. എന്നാൽ രൂത്തോ ഈ അമ്മയോട് പറ്റി നിന്നു. അവിടെ നമുക്കറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ വിട്ട് ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരു പ്രശ്നം വരുമ്പോൾ തോറ്റോടുന്നതല്ല ക്രിസ്തീയ ജീവിതം. നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിനക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നിൻ്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ ഇഷ്ടപ്രകാരം ഓടാൻ അനുവാദമില്ല. ഇവിടെ ഈ കുടുംബമടക്കം മോവാബിലേക്ക് പോയൊരു ചരിത്രമുണ്ട്. രണ്ടാമതായി കാണുന്നത്, ഓർപ്പ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുപോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ രൂത്ത് അമ്മായിമ്മയോട് ചേർന്നിരുന്നു. 2:3 വായിക്കുമ്പോൾ അവൾ കാലാവിറുക്കി ഉപജീവനം കഴിക്കാം എന്ന് വിചാരിച്ച് ചെന്നുപെട്ടത്, അതായത് ഭാഗ്യവശാൽ അവൾ ചെന്നത് എലീമലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിൽ ആയിരുന്നു. ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മുടെ സ്വന്തം തീരുമാനത്താൽ യാത്ര ചെയ്ത കാലഘട്ടങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. രോഗം നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട്
യേശുവുള്ള പടകിൽ യാത്ര ചെയ്തിട്ട് എല്ലാം ഓക്കെ ആകും എന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. യേശുവുള്ള പടകിലും കാറ്റും കോളും തിരമാലകളും അടിച്ചിട്ടുണ്ട്. ബേദലഹിം എന്ന അപ്പത്തിൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന സ്ഥലത്തും ക്ഷാമമുണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവവചനവും ദൈവിക പ്രമാണവും പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവിക നന്മയും ദൈവിക കൃപയും പ്രാപിക്കാൻ കഴിയുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു തക്ക സമയം, ആ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട് നിലനിൽക്കുമ്പോഴാണ് ദൈവിക വിടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളിൽ തോറ്റോടാനല്ല, പ്രശ്നങ്ങളിൽ നമ്മുടെ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കാനല്ല, നമ്മുടെ അറിവിൽ എന്തെങ്കിലും ചെയ്ത് അതിനെ തരണം ചെയ്യാനല്ല, ദൈവത്തോട് അനുവാദം ചോദിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോകേണ്ട വഴി അവൻ പറഞ്ഞു തരും, ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ക്രമീകരിച്ച് നൽകും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഏത് പ്രശ്നത്തിലും കർത്താവിൽ ശരണം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം തീരുമാനത്തെക്കാൾ ദൈവിക ഇടപെടലിനും ദൈവിക തീരുമാനത്തിനും പ്രാധാന്യം നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.